ഹലോ നമസ്തേ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെൽഫ് പാമ്പർ റൂട്ടീൻ ആണ്. ഈ പാമ്പർ റൂട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾക്ക് ശേഷം നമ്മളൊന്ന് അടിച്ച് നനച്ച് കുളിക്കുക എന്നുള്ള സെറ്റപ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാമ്പർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ആ സംഭവമാണ്. അപ്പം മീൻസ് ഞാൻ ഫസ്റ്റ് ഇയർ മുതലേ ഹോസ്റ്റലിലാണ്. അപ്പം ഞാനിങ്ങനെ ഈ ആഴ്ചയിൽ വീക്കിലി ഒക്കെ ആയിരിക്കും വരുന്നത്. എനിക്കെപ്പോൾ ലീവ് കിട്ടിയാലും ഞാൻ ലീവൊക്കെ എടുത്തൊക്കെ ഞാൻ വരാറുണ്ട് വീട്ടിൽ. ഹോം സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ വന്നിട്ട് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പാമ്പർ റൂട്ടീൻ നമ്മൾ സാധാരണ ജനറലി അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ഹെയർ, നമ്മുടെ ബോഡി സ്കിൻ എല്ലാം കൂടി നമ്മൾ ഒരു ഒറ്റ ദിവസം അങ്ങ് ഫുള്ള് കുറേ നാൾക്ക് ശേഷം നല്ല രീതിയിലൊരു എക്സ്റ്റെൻസീവ് കെയർ കൊടുക്കുന്നതാണ്. മീൻസ് നമ്മൾ ബോഡി നല്ല രീതിയിൽ കംഫർട്ടാക്കി വയ്ക്കുന്ന ആ ഒരു റൂട്ടീനാണ് നമ്മൾ പാമ്പർ റൂട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ ഞാനത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്കെൻ്റെ ഫേസ് ഉള്ളത് തന്നെ മനസ്സിലാവും, ഭയങ്കരമായിട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ പാടൊക്കെ വന്നിട്ടുണ്ട്. നെറ്റിയിലൊക്കെ കുരു വന്നതിൻ്റെ പാടാണത്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ കുരു വന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ കുറേ നാളായി സ്കിൻ കെയറും ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹോസ്റ്റലായതുകൊണ്ട് ഒരു വഴിയില്ല. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് എപ്പോഴും ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്യാറുണ്ട്. കാരണം ഹെയറിൽ നല്ല രീതിയിൽ വിയർപ്പ് നിൽക്കുന്നത് കൊണ്ട് ഡെയിലി വാഷ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഇപ്പം ഹെയറിലുണ്ട്. എന്നാലും ഫേസ് കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതുകൂടാതെ നമുക്ക് എന്താ അപ്പോൾ അതുകൂടാതെ നമുക്ക് വേറെയും എൻ്റെ നെയിൽ പോളിഷ് വേണ്ടത്. നെയിൽ പോളിഷ് കുറേ നാളായിട്ട് ഇത് തന്നെ ഇതൊന്ന് മാറ്റണമെന്നുണ്ട്. അപ്പോൾ നെയിൽ പോളിഷും പിന്നെ കൈയൊക്കെ ഭയങ്കരമായിട്ട് വെയിലൊക്കെ കൊണ്ടുവരുമാതിരി വേറെ കളറൊക്കെ ആയി മാറിയിരിക്കുകയാണ്. മീൻസ് ടാൻഡായിട്ടിരിക്കുകയാണ്, കളർന്നല്ല ഭയങ്കരമായിട്ട് ടാനായിട്ടിരിക്കുകയാണ്. അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കുറച്ച് ബോഡി കുറച്ച് കംഫർട്ട് സോണിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ കൂടുതൽ ബ്ലാ ബ്ലാ അടിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഹെയർ ഒന്ന് ജടയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഈ കോമ്പ് കുറച്ച് വൈഡായിട്ടുള്ള ചീപ്പായിരിക്കും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രഷ് യൂസ് ചെയ്യാണ് നല്ലപോലെ മുടി പൊഴിയും എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആ കോമ്പ് വെച്ചിട്ടൊന്ന് ജട കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു കാച്ചി എണ്ണ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിച്ചത്, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹോസ്റ്റലിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതാണ് എടുത്തേക്കുന്നത്, വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അലോവേറ ജെല്ലും കൂടെ ഇട്ടു. അപ്പോൾ അത് സാധാ അലോവേറ ജെല്ലാണ് സാധാരണ ഞാൻ ഇടുന്നത്. ഇപ്പോൾ എനിക്കിന്ന് പുറത്ത് പോയി അത് മുറിച്ച് ജെല്ലെടുക്കാനൊരു മടി. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള മാമാരത്തിൻ്റെ അലോവേറ ജെൽ തന്നെ യൂസ് ചെയ്തിട്ട് സ്കാൽപ്പിൽ മാത്രം ഒന്ന് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം തലയിൽ നിറച്ച് പൊടിത്താരനാണ്. അപ്പം അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ താരൻ പോകുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കടുക് അരച്ച് തേക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പം ഞാൻ ആ സെയിം അലോവേറ ജെല്ലും വെളിച്ചെണ്ണയും കൂടെ ഫേസിലും കൂടെ ഒന്ന് തേച്ചൊന്ന് മസാജ് ചെയ്യുകയാണ്. എനിക്കങ്ങനെ എണ്ണ മുഖത്ത് തേച്ച് കഴിയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ അതുമൂലം കുരുവൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സംഭവം തന്നെ കാലിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും എല്ലായിടത്തും ഞാൻ സാധാരണ എണ്ണയൊക്കെ എനിക്ക് ഫേസിൽ തേക്കുന്നതും ദേഹത്ത് തേക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ള് തേച്ചേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാട്ടുമാക്കത്തിനെ പോലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് എണ്ണ തേച്ച് കഴിഞ്ഞാൽ എൻ്റെ രൂപ ഇങ്ങനെയാണ്. അപ്പോൾ അത് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കടുകിൻ്റെ ആ ഒരു പേസ്റ്റ്. അപ്പോൾ ഞാനിത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ താരൻ നല്ലപോലെ പോകുന്ന ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണിത്. അപ്പം ഇത് കടുകും തൈരും മാത്രമേ ഉള്ളൂ ഞാൻ അരച്ച് തേച്ചിട്ട് അരച്ചിട്ട് തല തേക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഉള്ളംതലയിലും നെറ്റിയുടെ ആ ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ താരൻ നല്ലപോലെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ തേച്ചിട്ട് ഞാൻ കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിനി ഫേസിലേക്കുള്ള പരിപാടി നോക്കാം. ഫേസ് മാത്രമല്ല കൈയും കാലും ഒക്കെ എനിക്ക് നോക്കണം, കാരണം അവിടെയൊക്കെ ടാൻഡായിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ബെഞ്ചാറാസിൻ്റെ മുൾട്ടാണി മിട്ടിയാണിത്. അതും തൈര് ഞാൻ ആ പാത്രത്തിൽ ഓൾറെഡി ഉണ്ട്. അത് വെള്ള കളറുള്ള പാത്രം ആയതുകൊണ്ട് തൈര് കാണാൻ മേല. അപ്പോൾ ഞാനത് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അതിലേക്കല്ല ഇടുന്നത്, ഇത് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ്. അപ്പോൾ ഈ കാപ്പിപ്പൊടിയും നമ്മുടെ അലോവേറ ജെല്ലൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. കാരണം നല്ല രീതിയിൽ ഫേസും കയ്യും ഒക്കെ ടാൻഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ക്രബ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അത് കഴുകിക്കളഞ്ഞു. അതല്ലാതെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്ക്രബിന് വേണ്ടിയിട്ട് ആ ഒരു സെയിം മറ്റേ കാപ്പിപ്പൊടി അലോവേറ ജെല്ല് എടുത്തില്ലേ, അതിലേക്ക് തന്നെ ഞാൻ കുറച്ച്
രണ്ട് ടീസ്പൂൺ തേയിലയാണ് ഇടുന്നത്. അപ്പം എനിക്ക് ഓൾറെഡി ഒരു സ്ക്രബ്, ബോഡി സ്ക്രബ് ഉണ്ട് കേട്ടോ, എം കഫേൻ്റെ ഒരു ബോഡി സ്ക്രബ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുളിക്കുന്നതിൻ്റെ ആ സമയമാകുമ്പോൾ വേറെ ഒന്നുകൂടെ അപ്ലൈ ചെയ്യും. ഇതല്ലാതെ തന്നെ നമുക്ക് ഈ മുൾട്ടാണിമിറ്റിയുടെ പാക്ക് കയ്യിലും കാലിലും ഇടുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് ഞാനിടുകയാണ്. ഞാൻ വാക്സ് ഒന്നും ചെയ്തില്ല, ഞാനങ്ങനെ എപ്പോഴും വാക്സ് ചെയ്യാറൊന്നുമില്ല, അങ്ങനെ എനിക്ക് ഹെയർ റിമൂവ് ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം എന്താ, നമ്മളിപ്പോൾ എന്തായി, ഓക്കെ, അപ്പം നമ്മുടെ ആ സ്ക്രബ്ബ് തേച്ചിട്ട് ഞാൻ കയ്യിലും കാലിലും വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞു. എന്നിട്ട് ആ മുൾട്ടാണിമിട്ടി ഫേസിലേക്കും അതുപോലെ തന്നെ മണത്ത് നോക്കുകയാണ്, ഈ മുൾട്ടാണിമിട്ടിക്ക് മണം ഉണ്ടോ എന്ന്. അപ്പം ഞാനത് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ആദ്യം മുഖത്ത് അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കാലിലും കയ്യിലും അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഫോണിലെ വിഷ്വൽസാണ്, കാരണം എൻ്റെ ക്യാമറയുടെ ഇത് കുറഞ്ഞു, ചാർജ് കുറഞ്ഞതുകൊണ്ട് ഞാൻ ഫോണിലേക്ക് മാറ്റിയായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടി. അപ്പം ഞാൻ കാലിലും കയ്യിലും അപ്ലൈ ചെയ്തു. ഇപ്പോൾ കണ്ടു പുലികളിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന പോലല്ലേ. ഇപ്പം ഞങ്ങൾ പോകുന്ന മതിലില്ലാത്തതുകൊണ്ട് പോകുന്നവരൊക്കെ ചോദിക്കുന്നു, ഓണം കഴിഞ്ഞല്ലോ ഇപ്പം എന്ത് പറ്റിയെന്ന്. എനിക്ക് ആദ്യം കത്തിയില്ല, പിന്നെയാണ് പുലികളിയുടെ കാര്യം പറഞ്ഞ് കളിയാക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പം എൻ്റെ തലയിൽ ആ കടുകിൻ്റെ സംഭവം ഏതാണ് സെറ്റായി, അതുപോലെ തന്നെ മുഖത്ത് മുൾട്ടാണിമിട്ടിയും ഏകദേശം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴുകിക്കളയും, കംപ്ലീറ്റ് ആയിട്ട് കഴുകിക്കളയുന്നില്ല, ആ ഒരു കൂടുതൽ ഡ്രൈ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോൾ, അതുകൊണ്ടാണ് ഞാനത് കഴുകിക്കളയുന്നത്. ബാക്കി നമ്മൾ കുളിക്കുമ്പോൾ അതങ്ങ് പൊക്കോളും, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഹെയർ വാഷ് ചെയ്ത് മുന്നേ ആയിട്ട് ആ മുഖത്തൊന്ന് ചെറിച്ചിട്ട് കളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷാംപു ബയോലെഗിൻ്റെ മെട്രിക്സിൻ്റെ ഒരു ഷാംപു ആണ്. അത് ഈ സ്ട്രെയിറ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ചെയ്തിട്ടുള്ള ഹെയറിന് പറ്റിയിട്ടുള്ള ഒരു ഷാംപു ആണ്. പിന്നെ ഹെർബൽ എസെൻസിൻ്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഷാംപു യൂസ് ചെയ്യുമ്പോൾ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ തേക്കുക, ഡയറക്റ്റ് ആയിട്ട് തേക്കാതിരിക്കാൻ നോക്കുക. അപ്പം ഞാനത് മിക്സ് ചെയ്തിട്ട്, ഇതൊരു സ്കാൽപ്പിൻ്റെ ഒരു ബ്രഷാണ്, ഞാൻ ആമസോണിൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് കാണിച്ചിരുന്നൊരു ബ്രഷാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ല സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ആ കടുകിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതുമല്ല, സ്കാൽപ്പ് നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്തിട്ട് ഷാംപു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മുടെ കടുകിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല പോലെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകിൻ്റെ ആ പൊടിയും സാധനങ്ങളൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അതുകൊണ്ട് നല്ല പോലെ കളഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പം വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് നേരത്തേക്ക്, ഇങ്ങനെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സംഭവമല്ലേ, അതുപോലെ ഇനി ഒരു മിനിറ്റ് നേരത്തേക്ക് ചെയ്യുക, അതിനുശേഷം കഴുകിക്കളയുക. അപ്പോൾ ഞാനിനി ഈ ഡ്രസ്സൊക്കെ മൊത്തം കഴുകേണ്ടി വരും, മൊത്തം എൻ്റെ ടോപ്പ് മൊത്തം കുളമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഹെയറിൻ്റെ പരിപാടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം എൻ്റെ അവിടെയും കഴുത്തിൻ്റെ അവിടെയൊക്കെ മുൾട്ടാണി വെട്ടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും മേല് കഴുകുമല്ലോ, അപ്പം കളയാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഒരു നമ്മൾ റേസർ അല്ലാത്തൊരു ഷേവിങ്ങിൻ്റെ ഇതാണ്. അപ്പം ഞാൻ സാധാരണ ഫേഷ്യൽ ഹെയർ കളയാൻ റേസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ എന്തേ അപ്പർ ലിപ്പൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷേവിങ് സെറ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനേ ഐബ്രോ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കല്ല, നെറ്റിയുടെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മാത്രം ഒന്ന് ജസ്റ്റ് കളഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പർ ലിപ്പ് കൂടെ എടുക്കുന്നുള്ളൂ. ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഞാൻ അപ്പർ ലിപ്പ് എടുക്കുന്നത്. ഒന്നെങ്കിൽ മോയ്സ്ചറൈസറോ അല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലോ യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ അപ്പർ ലിപ്പും അതുപോലെ തന്നെ ഫോർഹെഡും കളയുന്നത്. അപ്പോൾ ഞാൻ താഴോട്ട് അധികം മീൻസ് ഐബ്രോയുടെ താഴെ ഞാൻ അങ്ങനെ അധികമായിട്ട് ഇത് കളഞ്ഞില്ല, ഹെയർ കളഞ്ഞില്ല. പിന്നെ ആ ഒരു പൊട്ട ഓടുന്ന ഭാഗമില്ലേ, അവിടെയും കൂടെ ജസ്റ്റ് കളഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം ഈ ഒരു സംഭവം ചെയ്യാൻ, കാരണം അത് വെച്ച് റേസർ വെച്ച് ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ല. അപ്പോൾ ഇത് എവർ യൂത്തിൻ്റെ ഒരു പീൽ ഓഫ് മാസ്ക് ആണ്, ഗോൾഡൻ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എവർ യൂത്തിൻ്റെ ാണ് ഞാൻ സാധാരണ കാപ്പിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഇത്. പക്ഷേ ഇത് ഞാൻ ഇത്തവണ പ്ലെയിൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് എടുത്ത് കളയാം. അപ്പോൾ ഇത്ര ഞാനിനി ഫേസിൽ പരിപാടി ചെയ്യുന്നുള്ളൂ, ഇനി ഒരുപാട് പരിപാടി ഒന്നും ചെയ്യുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചാൽ മതി എന്നായി, കാരണം ടോപ്പൊക്കെ മൊത്തം നനഞ്ഞിരിക്കുവാണ് ഞാൻ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചിറങ്ങിയാൽ മതി എന്നുള്ളത് ഇതായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ എം കഫേൻ്റെ ബോഡി സ്ക്രബ് ഞാനിനി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണത് എം കഫേൻ്റെ കോഫി ബോഡി സ്ക്രബ്. ഭയങ്കര അടിപൊളി മണമാണ് ഇതിന്. ആ മണത്തിന് വേണ്ടിയിട്ടാണ് ഞാനീ ഒരു സ്ക്രബ് വീണ്ടും യൂസ് ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല കോഫിയുടെ സ്മെല്ലാണ്, റിച്ച് അരോമയാണ് ഇതിന്. അപ്പം ഞാനത് നമ്മുടെ കയ്യിലും
കഴുത്തിലും ഒക്കെ ഇങ്ങനെ വെള്ളം നനവ് വേണം നമ്മുടെ ബോഡിയിൽ. ആ നനവുണ്ടെങ്കിൽ മാത്രമേ ഈ സ്ക്രബ് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഇത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ കഴുത്തിലും, പിന്നെ നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെയൊക്കെയില്ല, അവിടെയൊക്കെ ഡെഡ് സ്കിൻസ് കൂടുതലുണ്ടായിരിക്കും. കൈമുട്ടിൻ്റെ അവിടെയൊക്കെ ഡെഡ് സ്കിൻസ് നല്ലപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തേക്കാം. അപ്പോൾ ഇനി ഒന്ന് നല്ലപോലെ മേല് കഴുകിയിട്ട് വരാം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഞാൻ വേറൊരു പ്രോഡക്റ്റ് കൂടെ കാണിച്ചു തരാം. ഇത് വി വാഷ് ആണ്. നമ്മൾ ഇൻറ്റിമേറ്റ് ഏരിയയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പീരീഡ്സ് ആവുന്ന സമയത്തും അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും, നല്ലതാണ്. അധികം നല്ല മണമൊന്നുമില്ല, ഒരു ചെറിയ ഒരു സർട്ടിൽ സ്മെല്ലാണ് അതിനുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ എം കഫേൻ്റെ തന്നെ ഒരു കോഫി ബോഡി ലോഷനാണ്. ഇതിനും നല്ല അടിപൊളി മണമാണ്. പിന്നെ ഒരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ എൻ്റെ ഈ പാമ്പർ റൂട്ടീൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടിച്ച് നനച്ച് കുളിക്കും എന്ന് പറഞ്ഞ പ്രക്രിയ ഇവിടെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ പാമ്പർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു പാമ്പർ റൂട്ടീനിൽ വാക്സിങ് ഒന്നും ചെയ്യുന്നില്ല, കയ്യിലും കാലിലും ഒന്നും ഷേവ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഫേസിൽ മാത്രം അപ്പർ ലിപ്പും ഇവിടെ ഐബ്രോയുടെ മേളിലത്തെ ഭാഗവും മാത്രം ചെയ്തതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഹെയർ റിമൂവ് ചെയ്യാറില്ല. ഞാൻ സ്കേർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കാലിനവിടെ എന്താണ് വാക്സ് ചെയ്യാറുള്ളൂ. വാക്സ് അല്ല, ഞാൻ റേസേഴ്സോ അല്ലെങ്കിൽ ഷേവ് ചെയ്യുകയേ ചെയ്യുള്ളൂ, അല്ലാതെ വേറെ പരിപാടിയും ചെയ്യില്ല. അപ്പം ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് സാധാരണ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്. അല്ലാതെ ഒരു പാമ്പർ റൂട്ടീൻ തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നമുക്ക് ഹെയറും സ്കിന്നും ബോഡി കെയറും എല്ലാം കൂടെ ആയിട്ട് ഒരു ദിവസം ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് ഇപ്പം മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. ഞാൻ നെയിൽ പോളിഷ് മാറ്റിയാൽ നീല നെയിൽ പോളിഷ് കുറേ നാളെ എൻ്റെ കയ്യിൽ കിടക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഈ നീല നെയിൽ പോളിഷും ഇതുമാണ് ഞാനിപ്പോൾ കലണ്ടിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ യൂസ് ചെയ്തിട്ട് വേറെ കളറ് ഒരു റെഡോ ബ്ലാക്കോ പോലെ വാങ്ങണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതിട്ടു, ഞാൻ കാലിലും ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇനിയുള്ള വീഡിയോസ് ണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ഓൾ തന്നെ പ്രസ് ചെയ്യണം. അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ചെയ്യാം, അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും, എന്നിട്ട് ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചാനലിൽ സെർച്ച് ബാറിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കുക. അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ, ടേക്ക് കെയർ.